നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കുക എന്നൊരാശയമാണ്. അതിന് എൻ്റെ ചില അനുഭവങ്ങളാണ് എന്നെക്കൊണ്ട് ഇന്ന് ഈ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി എടുക്കാനായിട്ട് കാരണമായത്. ഹിന്ദു മിഥോളജിയിൽ നമ്മൾ മഹാലക്ഷ്മിയെക്കുറിച്ച് പറയാറുണ്ട്. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ്, സമ്പന്നതയുടെ ദൈവമാണ്, ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ മഹാലക്ഷ്മിയെ കുടിയിരുത്തണമെന്ന് പറയും. മഹാലക്ഷ്മിയെ കുടിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയും വീടെല്ലാം ശുദ്ധമായിരിക്കണം, മനസ്സാദ്യം ശുദ്ധമാകണം, ശരീരം ശുദ്ധമാകണം, വീട് ശുദ്ധമാകണം, പരിസരം ശുദ്ധമാകണം. അതുപോലെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് മഹാലക്ഷ്മി ഇരിക്കുക എന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും പറയുന്നത് ഈ മഹാലക്ഷ്മി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സഹോദരിയുണ്ട്, അതിനെ ജ്യേഷ്ഠ ഭഗവതി എന്നാണ് പറയുക. അത് ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ജ്യേഷ്ഠ ഭഗവതിക്ക്. അപ്പം മഹാലക്ഷ്മിയെ നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിക്കുന്നുവെങ്കിൽ ജ്യേഷ്ഠ ഭഗവതിയെ നെഗറ്റീവായിട്ട് കാണേണ്ടി വരും. അപ്പോൾ സഹോദര ബന്ധങ്ങളിൽ ഇതുപോലെ രണ്ട് സമാനതകളില്ലാത്ത രണ്ട് തരത്തിലുള്ള വ്യക്തികളെ നമുക്കൊരു കുടുംബത്തിനകത്ത് കാണാൻ സാധിക്കും. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണിത്. പക്ഷേ ഈ മഹാലക്ഷ്മി ഒരിക്കലും ഇത്രയും ഐശ്വര്യവതിയായിട്ടുള്ള സമ്പന്നതയുടെ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മി ജ്യേഷ്ഠ ഭഗവതിയെ ഉപേക്ഷിക്കുന്നില്ല, അതിനെ കൈപിടിച്ച് കൂട്ടിയിട്ടാണ് നടക്കുക. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്, നമ്മൾ എത്ര തന്നെ സമ്പന്നനായാലും, എത്ര ഐശ്വര്യം വന്നാലും, എത്ര ധനമുണ്ടായാലും, എത്ര ഉയർന്ന പദവിയിലിരുന്നാലും, എത്ര വലിയ ഒരു ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിച്ചാലും ശരി, നമ്മളുടെ കൂടെ പിറന്ന, നമ്മളുടെ വീട്ടിൽ ജനിച്ച, നമ്മളുടെ അമ്മയുടെ അച്ഛൻ്റെയും മകനോ മകളോ ആയിട്ട് ജനിച്ച കൂടപ്പിറപ്പ് അത് എത്ര താഴ്ന്ന നിലയിലേക്ക് പോയാലും ശരി, അത് ഈ മൂശേട്ട അല്ലെങ്കിൽ ജ്യേഷ്ഠ ഭഗവതിയെപ്പോലെ സമൂഹത്തിലേക്ക് നമുക്ക് മാന്യമായ ഒരു സ്ഥലത്തിരിക്കുന്ന നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായാൽ കൂടി ഈ മഹാലക്ഷ്മിയെപ്പോലെ അതിനെ കൈപിടിച്ച് കൂടെ നടത്തുന്നതാണ് ഒരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണം. കാരണം പോസിറ്റീവും നെഗറ്റീവും ഏതൊരു ഫാമിലിയിലും ഉണ്ട്, അത് സമൂഹം അംഗീകരിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് അംഗങ്ങളുള്ളപ്പോൾ ആ വലിയ ഫാമിലി ആയതുകൊണ്ട് അതിലിവരങ്ങ് ജീവിച്ചു പോകും. ഇന്ന് പക്ഷേ അങ്ങനെയല്ല അവസ്ഥ. ഇങ്ങനെയുള്ളവർ വല്ലാതെ തഴയപ്പെടുന്നു, അവർക്ക് അഭിമാനബോധമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, രോഗങ്ങളുണ്ടാകും, അപമാനമുണ്ടാകും. വീട്ടിൽ സ്ഥാനമില്ലാത്തത് കൊണ്ട് നാട്ടിലും അവർക്ക് തലയുയർത്തിയിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ മാന്യമായ പല സ്ഥലത്തും അവർക്ക് ഈ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുമ്പോൾ ഇന്ന കുടുംബത്തിലല്ലെങ്കിൽ ഇന്ന ആളിൻ്റെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ എന്ന പേര് അവർക്ക് അഭിമാനം ആണ് എന്ന് തോന്നുമെങ്കിലും പലപ്പോഴും അവർക്ക് പലയിടത്തുനിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ ഒരു പേരുകൊണ്ട് അല്ലെങ്കിൽ ഈ കുടപ്പിറപ്പിൻ്റെ വലിയ സ്ഥാനത്തിരിക്കുന്ന കുടപ്പിറപ്പിൻ്റെ ആ സൽപ്പേര് കൊണ്ട് അവർക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥ, വഴിമാറി നടക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ അത് അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് ഈ കൊറോണ കാലത്ത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത്. ഇനി നമ്മൾ പണ്ട് പദ്യത്തിലൊക്കെ പഠിക്കും, അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ കണ്ണുകളില്ലാത്തവർ എങ്ങനെയാണ് ഈശ്വരനെ കാണുക എന്ന്. അപ്പോൾ ഈശ്വരൻ എന്തിനാണ്? ഈശ്വരൻ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ ജനിച്ചു പോയി, അവർക്ക് ജീവിക്കണം. അപ്പോൾ അവരെ സഹായിക്കുക എന്ന് പറയുന്ന ധർമ്മം ഈശ്വരൻ്റേതാണ്. ഈശ്വരനെ നേരിട്ടിറങ്ങി വന്നിട്ട് ഒരാൾക്കും ഒരു പഴമെടുത്ത് കൊടുക്കാൻ സാധിക്കുകയുമില്ല. ഈശ്വരൻ നമ്മളുടെയൊക്കെ നല്ല മനസ്സിലൂടെയാണ് പ്രവർത്തിക്കുക. ആ നല്ല മനസ്സ് എന്ന് പറയുന്നത് സ്വന്തം കൂടപ്പിറപ്പുകളോട് കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വലിയ പദവിയിലോ സ്ഥാനത്തോ ഇരുന്നതുകൊണ്ട് ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണ് ഒരു നല്ല വ്യക്തിയാണെന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുക? അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ വ്രണങ്ങളെയൊക്കെ ബാൻഡേജ് ഇട്ട് മറച്ചു വച്ചിരിക്കുന്ന പോലെ വീട്ടിലെ ഇത്തരം അംഗങ്ങളെ മറച്ച് പിടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ അവരെക്കുറിച്ച് എവിടെയും മിണ്ടില്ല, മിണ്ടിയാൽ തന്നെ അവരുടെ കുറ്റം മുഴുവൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് കേൾപ്പിച്ചിട്ട് നമ്മൾ നല്ലത് അവർ മോശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരെ ഫിസിക്കലി ഒരു തരത്തിൽ നമ്മൾ സപ്പോർട്ടില്ലാതെ ഒരു തരത്തിൽ അടുപ്പിക്കാതെ വളരെ അകത്തി നിർത്തുന്ന കുഷ്ഠരോഗിയെ ഒക്കെ പണ്ട് സമൂഹം തിരസ്കരിച്ച പോലെ അവരെ തിരസ്കരിച്ച് നിർത്തുന്ന. അപ്പോൾ കുഷ്ഠരോഗം ഒരു ശാരീരിക രോഗമാണെങ്കിൽ ഇതൊരു മാനസികമായ അവസ്ഥയാണ്. സമൂഹത്തിൻ്റെ മെയിൻധാരയിലേക്ക് വരാൻ പറ്റാത്ത വളരെ അധികം മനപ്രയാസങ്ങളോടുകൂടി ചില വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക.
അപ്പോൾ അതൊരു വലിയ തിന്മയാണ്. ഇന്ന് എൻ്റെ മുൻപിലെ കൗൺസിലിങ്ങിന് വേണ്ടിയെത്തിയ ഒരു ഹസ്ബൻഡ് വൈഫ് പറഞ്ഞ ഒരു കഥ ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കഥയാണ്. അതായത് ഹസ്ബൻഡിന് ഈ ഹസ്ബൻഡ് വൈഫും വന്നത് അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഹസ്ബൻഡിന് വേറെ ഔട്ട് ഓഫ് എന്താ പറയുക വെയിൽ വേറെ ചില റിലേഷൻസിലും ഒക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. വൈഫിനാണെങ്കിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള മനപ്രയാസങ്ങളും ഒക്കെ മക്കളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് മറ്റ് ബന്ധുക്കളൊക്കെ അവരുടെ കാര്യങ്ങളും പേരൻസിൻ്റെ കാര്യമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചറിഞ്ഞപ്പോൾ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഹസ്ബൻഡിന് ആരുമായിട്ടൊരു ബന്ധവുമില്ല, കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു സഹോദരിയുണ്ട്, സഹോദരി വേറൊരു കാസ്റ്റിൽ കല്യാണം കഴിച്ചു പോയി, അവരെ തീർത്തും പുറത്താക്കി. അപ്പോൾ അച്ഛൻ നേരത്തെ മരിച്ചതാണ്. ഇയാൾ പഠിച്ച് ജോലിയായി കല്യാണമൊക്കെ വീട്ടിൽ നിന്ന് അമ്മ കൂടെ ചേർന്നിട്ട് നടത്തി കൊടുത്ത കല്യാണമാണ്. പക്ഷേ ഹസ്ബൻഡും വൈഫും ജോലിയുള്ളവരായതുകൊണ്ട് ഈ സഹോദരി അത്ര പഠിക്കാൻ വലിയ കഴിവൊന്നുമില്ല. ഒരു ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടിയില്ല, കുറച്ച് ടെസ്റ്റൊക്കെ എഴുതിയെങ്കിലും ജോലി കിട്ടിയില്ല. അപ്പോൾ ഈ അമ്മയും സഹോദരിയും മാത്രം താമസിച്ചിരുന്നു. ആ സഹോദരി ഒരു അഫെയറിൽ പെട്ട് വേറൊരു കാസ്റ്റിൽ ഒരാളെ കല്യാണം കഴിച്ചു. അതോടുകൂടി പൂർണ്ണമായിട്ടും ഈ അമ്മയും സഹോദരിയും പുറന്തള്ളി മാതിരിയാണ്. ഒരു കാരണവശാലും ഇവരുടെ വീട്ടിലേക്ക് വിളിക്കാറില്ല, ഇവരങ്ങോട്ട് പോകാറില്ല. അവർക്ക് കുട്ടികളുണ്ട്, ഈ കുട്ടികൾ തമ്മിൽ യാതൊരു കണക്ഷനുമില്ല. ഒരു ഫോൺ കോൾ വഴി പോലും അവർ ബന്ധപ്പെടാറില്ല. വൈഫിനോട് ചോദിക്കുന്ന സമയത്ത് വൈഫും പറയുന്നതാണ്, എനിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെയുള്ള വീട്ടിൽ നിന്നാണ് വന്നിരുന്നത്. അപ്പോൾ അവർക്ക് ഇത്തിരി ചെറിയൊരു മാനസിക പ്രശ്നമൊക്കെ ഉള്ള ഒരു സഹോദരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അവൾക്ക് ജോലിയൊന്നും കിട്ടാതെ അതുകൊണ്ട് ചെറിയ ചില ജോലികളിലൊക്കെ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു. കുറച്ച് പ്രായമായതിനു ശേഷം അവർക്ക് പറ്റാത്ത ഒരു ഇവർക്ക് പറ്റാത്ത ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കഴിയുന്നത്. അങ്ങോട്ട് പോകാനൊന്നും ഈ ഹസ്ബൻഡിനും വലിയ താല്പര്യമില്ല, ഇവർക്കും വലിയ താല്പര്യമില്ല. അവർ ബന്ധുവാണെന്ന് പറയാൻ, കാരണം ഇന്ന് ഇവരൊരു ഹൈ ലെവൽ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെ വീട്ടിൽ വരുന്നതോ മറ്റു കാര്യങ്ങളോ ഇവർ ചുറ്റുവട്ടത്തുള്ള മറ്റ് ഹൈ സ്റ്റാറ്റസ് ഫാമിലിയിലുള്ളവർ കാണുന്നത് പോലും ഇവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടുപേരും അവരുടെ ഫാമിലി ബന്ധങ്ങളെ കുറിച്ചിട്ട് പറയാറില്ല. പിന്നെ രണ്ടുപേരും സമാനതയുണ്ട്, കാരണം ഹസ്ബൻഡിനും വീട്ടിലിങ്ങനെ ഒരു പ്രോബ്ലമുണ്ട്, വൈഫിനും ഒരു പ്രോബ്ലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇവർ രണ്ടുപേരും ഹൈ സൊസൈറ്റിയിൽ ജീവിക്കുന്നവർ, ഇഷ്ടംപോലെ പൈസയുണ്ട്, ഒന്നിലേറെ വീടുകളുണ്ട്, പക്ഷെ മക്കളെ കൊണ്ട് മാനസികമായിട്ട് കഷ്ടപ്പെടുകയാണ്. മക്കളുടെ വഴി തെറ്റിയ പോക്ക്, മദ്യപാനം, അതുപോലെ പ്രേമം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇന്ന് ഇവർക്ക് തലവേദനയാണ്. അപ്പോൾ മക്കളെ അവർക്ക് നേരെ വഴി കൊണ്ടുവരാൻ സാധിക്കാത്തൊരു സമയത്താണ് അവർ കൗൺസിലിങ്ങിന് വന്നത്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്നേഹം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് വളരേണ്ടിയിരുന്ന കുട്ടികൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രോപ്പർട്ടി ആയിട്ടാണ് മാത്രം വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ പൈസയുള്ളത് കൊണ്ടും ഒരു മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാത്തതുകൊണ്ടും കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു മനസ്ഥിതി ഇല്ലാത്തതുകൊണ്ടും ഈ പണം കൊണ്ട് ലഭിക്കാവുന്ന സുഖങ്ങൾ എന്തൊക്കെ, അതിൻ്റെ പിന്നാലെ പോകുന്ന മക്കൾ. അപ്പോൾ ഈ മക്കളെ കൊണ്ട് അനുഭവിക്കുന്ന, ഇവരെ വിചാരിച്ചത് സമ്പത്തെല്ലാം കൂട്ടി വെച്ചാൽ മക്കൾ നന്നായിക്കൊള്ളും. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. സമ്പത്ത് കൂട്ടി വെച്ച് കൊടുത്തത് കൊണ്ട് മക്കൾ നന്നായിക്കൊള്ളണമെന്നില്ല. മക്കളിൽ ആദ്യം ഉണ്ടാകേണ്ടത് മൂല്യങ്ങളാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, കുറവുകളുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, അതുപോലെ നമുക്ക് അടിത്തറ ഉണ്ടാക്കി തന്നവരെ. പലപ്പോഴും ഈ ഹസ്ബൻഡും വൈഫും ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊരു 10 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങളെ സ്നേഹിച്ചത് ആരെയാണ്? അന്ന് നിങ്ങൾക്ക് കൂട്ടായിരുന്നത് ആരെയാണ്? അന്ന് നിങ്ങൾ ആരോടാണ് നമ്മൾ എന്താ പറയുക ഭക്ഷണമായാലും പങ്കിട്ടത് ആരോടാണ്? ആരോടാണ് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞിരുന്നത്? ആരാണ് രാത്രിയിൽ കിടക്കുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് വീട്ടിലുണ്ടായിരുന്നത്? അതുപോലെ നമ്മൾ ജോലി കിട്ടിയതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും എല്ലാം ഒരു സമയം കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് തുണയായിരുന്നവരാരാണ്? അപ്പോൾ നമുക്കൊരു വെള്ളമെടുത്ത് തരാനോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു തുണി നനച്ചിടാനോ, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം നമ്മൾക്ക് എന്താ പറയുക എടുത്തു വയ്ക്കാനോ ഒക്കെ കഷ്ടപ്പെട്ടവരാരാണ്? അവിടെയൊക്കെ അവർ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. അന്നൊക്കെ ഈ സഹോദരങ്ങളുമായിട്ട് അവർക്ക് ഒരു ബാല്യകാലത്തിൽ വളരെ നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു.
പിന്നെ കുറച്ച് കഴിഞ്ഞ് പഠിച്ച് ജോലിയായപ്പോഴാണ് ഈഗോ വളർത്തുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇവർ അവരുടെ ജീവിതത്തിൽ കണ്ണിൽ കരടായി മാറുന്നത്. അപ്പോൾ കണ്ണിൽ കരടായി മാറിയതിൻ്റെ കാരണം അവർക്ക് ഈ നിലവാരത്തിൽ എത്താൻ സാധിച്ചില്ല. പലപ്പോഴും നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ തലയിലെടുത്ത് നന്നായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് നിന്നതുകൊണ്ട് വരുന്ന നമ്മൾക്ക് കിട്ടുന്ന ബലങ്ങളുണ്ട്. നമുക്ക് ആത്മബലം, മനോബലം, ബുദ്ധി, കായികശേഷി എന്നൊക്കെ പറയുന്ന പലതരം ബലങ്ങളുണ്ട്. അതെല്ലാം പ്രകൃതി നമുക്ക് തന്ന അനുഗ്രഹിക്കുന്നതാണ്. നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമുക്കായിട്ട് ബുദ്ധി ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്കായിട്ട് നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിന് ഒരു പരിധിക്കപ്പുറം മാറ്റാൻ പറ്റില്ല. നമ്മളുടെ ഒരുപാട് നമുക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ, പലപ്പോഴും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഒരാൾ ഭാഗ്യഹീനനായി പോയി എങ്കിൽ അയാളെ മാത്രം വഴി പറഞ്ഞിട്ടിരിക്കുന്നത് തെറ്റാണ്. ചിലപ്പോൾ അയാൾക്ക് ബുദ്ധി കുറവായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ശാരീരികമായ കരുത്ത് പോരാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് പരിശ്രമിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും കുറവുകൾ, ഫിസിക്കലി, മെൻ്റലി, ഇൻ്റലക്ച്വലി ഒക്കെ എന്തെങ്കിലും കുറവുകളുള്ളത് വരായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ ഇപ്പോൾ നമ്മൾ ചില രോഗങ്ങൾക്കൊക്കെ വലിയ എന്താ പറയുക സാമ്പത്തിക സഹായമൊക്കെ സമൂഹം നൽകി രക്ഷിക്കുന്നവരുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് ഉയരാൻ സാധിക്കാത്ത വ്യക്തികളോട് കുടുംബത്തിലുള്ള ഉയർന്ന നിലയിലുള്ളവർക്ക് എന്നും ഒരു പുച്ഛഭാവമാണ്, എന്നും അവർ കണ്ണിൽ കരടാണ്, എന്നും അവരോട് നമുക്ക് വെറുപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ അകറ്റി നിർത്താനാണ് ആഗ്രഹിക്കുക. അവിടെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കുടുംബ ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കണം. ഈ വൻമരങ്ങളുടെ കീഴിൽ ഓർക്കണം, ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആദ്യം അതിന് സപ്പോർട്ടീവായിട്ടുള്ള വേര്, ആ വേര് മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് അവിടെ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്തിട്ട് വേണം ഇതിന് മുകളിലേക്ക് വളരാൻ. നമ്മൾ ശിശുവായി വളരുമ്പോഴും നമുക്ക് വേര് എന്ന് പറയാൻ ഇല്ലായിരിക്കാം, പക്ഷെ നമ്മുടെ കുലിപ്പണി ചെയ്യുന്ന അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുപണിക്ക് പോകുന്ന അമ്മയായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും ഒരാൾ പഠിക്കാനുള്ള നന്നായി പഠിക്കുന്ന ആൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആൾ സ്വന്തം പഠിപ്പ് നിർത്തി നിൽക്കുന്ന കൂടപ്പിറപ്പുകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ അമ്മയ്ക്കോ അച്ഛനോ എന്താ പറയുക വേണ്ടത്ര വരുമാനമില്ല എങ്കിൽ അവരെ വരുമാനം ഉണ്ടാകുന്നതിന് സഹായിക്കാൻ പോയിട്ട് നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ കൂടപ്പിറപ്പുകളായിരിക്കും. എന്തൊക്കെ ആയാലും ശരി, അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അവരെ മറന്നാലും അവർ എപ്പോഴും നമ്മളെ മറക്കുന്നില്ല. അവർ കഴിയുന്നവരോടൊക്കെ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി നല്ല നിലയിൽ കഴിയുന്നു എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നുണ്ടാകും, പക്ഷെ അവരങ്ങനെ പറയുന്നത് പോലും നമ്മൾ അപമാനമായി കരുതുകയും അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞെന്ന് കേട്ടാൽ അവരോട് എൻ്റെ പേര് ഇനി മേലി പറഞ്ഞേക്കരുതെങ്കും എന്ന് പറയുന്ന അവസ്ഥ വരെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കുണ്ടാക്കുന്ന വേദന, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അവരുടെ മുമ്പിൽ ഈശ്വരനെ പോലെ എന്താ പറയുക ആ സ്ഥാനത്ത്, കാരണം ദൈവത്തിനിറങ്ങി വന്നിട്ട് ചെയ്യാൻ പറ്റാത്ത പലതും മനുഷ്യന് ചെയ്യാൻ സാധിക്കും. മനുഷ്യന് ഇങ്ങനെയുള്ള പലർക്കും നമ്മുടെ സഹായം കൊണ്ട്, നല്ല വാക്ക് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അവരുടെ കഷ്ടപ്പാട്ടിന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് ഒക്കെ പലതരത്തിൽ നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുടുംബാംഗങ്ങൾക്ക് ഒരു സന്തോഷം പകരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടി വെച്ചാലും ആ നേടി വെച്ചതിനകത്ത് സ്വാർത്ഥതയാണുള്ളത്. ആ സ്വാർത്ഥതയെ നാളെ നമ്മളുടെ മക്കൾ വെല്ലുവിളിക്കും. ആ സ്വാർത്ഥതയുടെ ഫലം എന്താണെന്ന് വെച്ചാൽ അത് നിലനിൽക്കാതെ, അത് നിലനിർത്ത, നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതിനെ നിലനിർത്താനുള്ള ഒരാഗ്രഹം കുട്ടികൾക്കില്ലാതെ പോകുക, അതിൻ്റെ വിലയറിയാതിരിക്കുക, അത് നശിപ്പിക്കുക. കാരണം ഇല്ലാത്തതിൻ്റെ കഷ്ടപ്പാട് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയിൽ ഇല്ലാത്തവരെ നമ്മൾ തീർച്ചയായിട്ടും മക്കൾക്ക് പരിചയപ്പെടുത്തണം. മക്കളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുപ്പിക്കണം. അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയുന്ന സമയത്ത് അതും എൻ്റെ രക്തം തന്നെയാണ്, അപ്പോൾ അവിടെ അവർക്ക് എന്തുകൊണ്ടാണ് ഇല്ലാതായത്, ഒരു പക്ഷേ അവർക്ക് പരിശ്രമമില്ലാഞ്ഞിട്ടാണ്, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണ്, ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്തിക്കും. ഈ ചിന്തകളെല്ലാം മനുഷ്യനെ ഉയർന്ന തലത്തിലേക്കുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് വളർത്തുന്ന ഘടകങ്ങളാണ്.
അപ്പോൾ ഈ കുടുംബത്തിൽ ഉള്ളതുപോലെ തന്നെ സമൂഹത്തിലുമുണ്ട്. സമൂഹത്തിലും ഈ മരത്തിൻ്റെ വേരുപോലെ, സമൂഹത്തിൻ്റെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന മരത്തിൻ്റെ വലിയ പച്ചിലച്ചാർത്തും അതിലുണ്ടാകുന്ന ഫലങ്ങളും പോലെ സുഖസൗകര്യങ്ങളോടെ ഒരു ചെളിയിലൊന്നും ഇറങ്ങാതെ ജീവിക്കുന്ന ഒരു ഉപരിവർഗം എന്നും എക്കാലത്തും സമൂഹത്തിലുണ്ട്. അവരെ താങ്ങി നിർത്തുന്ന ഒരു മധ്യവർഗമുണ്ട്. ഇവരെ എല്ലാം രണ്ടു കൂട്ടരെയും താങ്ങി നിർത്തുന്ന ഒരു റൂട്ട്, വേരുപടലം പോലെ കിടക്കുന്ന ഒരു ഗ്രൂപ്പും ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ഈ വേരുപടലം ശക്തമല്ല എങ്കിൽ ഈ മുകളിലിരിക്കുന്നവർക്ക് വാട്ടം സംഭവിക്കും. അത് നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോൾ ഈ വേരുപടലമായി കിടക്കുന്ന താഴേക്കിടയിലുള്ള സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പാടുള്ള ജോലി ചെയ്യുന്ന, ഏറ്റവും അധ്വാനമുള്ള ജോലി ചെയ്യുന്ന ആ വർഗത്തിനോട് ഈ മുകളിലിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു കടപ്പാടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കൊറോണ ബാധിച്ചിട്ട് ഇന്ന് ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്തിരുന്ന ഒത്തിരി പേർക്ക് ഇന്ന് ജോലിയില്ലായ്കയുണ്ട്. രണ്ട് ഭയങ്ങളുണ്ട്, അതുപോലെ ഈ കൊറോണയെക്കുറിച്ചുള്ള ഭയങ്ങളും അതുപോലെ അസുഖങ്ങൾ, പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം ഈ കൊറോണ കാലത്ത് വളരെയധികം ദുരിതം അനുഭവിക്കുമ്പോൾ, കഷ്ടമനുഭവിക്കുമ്പോൾ, സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് സങ്കടപ്പെടുമ്പോൾ ഒരു നല്ല വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ ഈ കൊറോണയെ നമ്മൾ അതിജീവിക്കും, യുദ്ധഭീതിയെ അതിജീവിക്കും, അതുപോലെ നമുക്ക് ഒരു നല്ല ഒരു സമൂഹത്തിന് ഒരു കെട്ടുറപ്പുള്ള ഒരു കുടുംബം ഉണ്ടാക്കാൻ, കെട്ടുറപ്പുള്ള ഒരു സമൂഹം പണിയാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണിത്, നന്മ ചെയ്യാനുള്ള അവസരമാണ്, കുടുംബത്തെ കൂട്ടിപ്പിടിക്കാനുള്ള അവസരമാണ് ഈ സമയത്ത്. അത് ഒരു ഏറ്റവും വലിയ ഒരു കടമയായിട്ട്, ധർമ്മമായിട്ട് നമ്മൾ എടുക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ കാലഘട്ടത്തിൽ എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ കാണുന്നത് ഫാമിലി പ്രോബ്ലംസ് വളരെയേറെ കൂടിയിരിക്കുന്നു എന്നാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ വളരെ ചെറിയ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായം കിട്ടുന്നവരുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സഹായം വാങ്ങാനൊന്നും ഇതിനു മുമ്പൊന്നും ശ്രമിച്ചിട്ടില്ലാത്ത, കുറച്ച് നല്ല നിലയിൽ ജീവിച്ചിട്ട് ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നും ഓക്കെ, അവർക്കൊരു നല്ല വീടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ ചെറിയ ബിസിനസ്, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലൊക്കെ ഉള്ളവർ, അവർ തരക്കേടില്ലാതെ ജീവിച്ച് പോകുന്നു എന്ന് വിചാരിച്ചിരുന്ന വീടുകളിൽ പോലും ഇന്ന് വളരെയധികം കഷ്ടങ്ങളുണ്ട്. വാടക കൊടുക്കുക, താമസിക്കുന്നവർക്ക് വാടക കൊടുക്കാൻ വയ്യാത്ത അവസ്ഥകളുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് പറയേണ്ടായിരുന്നു, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും പരിപ്പും കടലയും മാത്രം കഴിച്ചിട്ടാണ് നാളുകളായിട്ട് ജീവിക്കുന്ന, ഒരു വെജിറ്റബിൾസ് വാങ്ങിക്കാനുള്ള പൈസയൊന്നുമില്ല, കാരണം ഹസ്ബൻഡിന് പണിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ ചെയ്യണം, കുടുംബത്തെ കൂട്ടിപ്പിടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മഹാലക്ഷ്മി ജ്യേഷ്ഠഭഗവതിയോടൊത്ത് ഒരുമിച്ച് നടക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ ഈ ജ്യേഷ്ഠഭഗവതിയെപ്പോലെ ഇരിക്കുന്ന കഴിവ് കുറഞ്ഞ, അല്ലെങ്കിൽ എന്താ ചൈതന്യമില്ലാത്ത, മനസ്സ് കെട്ടുപോയ, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരെ ശപിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം, അവരിലേക്ക് നമ്മുടെ ഒരു പ്രകാശം എത്തണം, നമ്മളുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എത്തണം, ഒരു നല്ല വാക്ക് അവരിലേക്ക് എത്തണം എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. അതിന് പറ്റുന്നതുപോലെ ഓരോരുത്തരും പ്രയത്നിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.